കരുവന്നൂരിന് ശേഷം ദാ കണ്ടല നമ്മുടെ തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് അടുത്തൊരു ഒരു ഒരു സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഇത് വരുന്ന സമയത്ത് തന്നെ ഇനി ഇതിനെയൊക്കെ ബാങ്ക് എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഓടിച്ചിട്ടടിക്കുന്നുള്ള രീതിയിൽ റിസർവ് ബാങ്കിന്റെ ഒരു ഒരു പത്രക്കുറിപ്പും വന്നു. അപ്പോ കരുവന്നൂരിലേക്ക് പോയാൽ കരുവന്നൂരില് ഇപ്പൊ ഉണ്ടായ പ്രശ്നങ്ങളിലൊക്കെ സർക്കാർ എന്തോ പൈസ കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട് കുറെ ആൾക്കാർ. സഖാക്കള് സഖാക്കളാണ് അതിന്റെ പിന്നില്. പക്ഷെ ആ ബാധ്യത ഇനി ജനങ്ങളുടെ നികുതി പണത്തിനാവും വരിക. ഇതൊരു ബാസുരാങ്കൻ, നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു നേതാവാണ് അദ്ദേഹം. മിൽമയിലൊക്കെ മിൽമയുടെ മിൽമ ബോർഡിലൊക്കെ ഉണ്ട്. അപ്പോ ഇദ്ദേഹമായിരുന്നു മുൻ പ്രസിഡന്റ് ഈ കണ്ടല ബാങ്കിന്റെ. ഇങ്ങനെ കുറെ ആളുകൾ ഈ ബാങ്കിന്റെ വലിയ ആൾക്കാരായിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കാണാം. ഇവര് വലിയൊരു ഇന്നോവയില് മറ്റേ പോസ്റ്ററൊക്കെ ഇട്ട് ഇവർ പ്രസിഡന്റ് ചെയർമാൻ ഇവരിങ്ങനെ പാഞ്ഞു പോകുന്നതാണ് നമ്മൾ അയ്യണ എങ്ങനെ ഇരുന്ന ആളാ പണ്ടത്തെ ഒരു ലോക്കൽ നേതാവായിരുന്നു ഇപ്പൊ കണ്ടില്ലേ. നമുക്ക് ചെറിയൊരു അസൂയയും കുശുമ്പൊക്കെ തോന്നും ഇവർക്ക് ഇത്ര കഴിവുണ്ടായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ വലിയ മൂന്ന് നില നാല് നിലയുള്ള ബാങ്ക് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് എന്റെ പേര് കേസെടുക്കുമെന്ന് എനിക്കറിയില്ല. സഹകരണ സൊസൈറ്റി സഹകരണ സഹകരണ സംഘം ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആളുകളെക്കാൾ മുകളിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള ഓരോ സ്തൂപങ്ങള്. 2006 വരെ ഇപ്പൊ ഈ പറയുന്ന കക്ഷി കോൺഗ്രസ് തന്നെയായിരുന്നു. അത് അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം സി പി ഐയിലേക്ക് വന്ന് അങ്ങനെ അദ്ദേഹം അതിന്റെ ഒരു നേതാവായിട്ടിരിക്കുന്ന ഒപ്പം ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് പുറത്തു വരുന്നതും. കോടിക്കണക്കിന് രൂപ വകമാറ്റി ചെലവ് കോടിക്കണക്കിന് രൂപ ഇതിന്റെ അകത്ത് കുറവുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ഈ ഒരു സാധനം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികളെ തല്ലണ്ടേ? കാരണം ഈ സഹകരണ സംഘം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഉദ്ദേശിക്കുകയും എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ലോണുകളും ബാക്കിയുള്ള ഇതൊക്കെ വീട്ടിൽ നിന്ന് എടുക്കുന്നത് അവിടെ നിന്നാണ്. നമ്മുടെ ഒരു ബാങ്ക് അതാണ്. പക്ഷെ ഈ സാധാരണക്കാരുടെ അടുത്ത് ഇവര് വാങ്ങുന്ന പലിശ ഉണ്ടോ? ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ പേഴ്സണലി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇവര് ഇവരുടെ പലിശയും ഇവരുടെ ത്രെട്ടനിങ്ങും സഹിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ കരുതുന്നത് ഇവര് ഇത്രയും വർക്ക് ചെയ്തിട്ടാണ് ഈ സാധനം ലാഭം ഉണ്ടാക്കണേന്നാണ്. പക്ഷേ ഇതല്ല സംഭവം. ഇങ്ങനെയുള്ള ഒരു സംഭവത്തിലാണ് ഈ സഹകരണ ബാങ്കുകൾ പോകുന്നത്. ഇതിൽ ഇപ്പോ ചെയർമാനായിട്ടും വലുതായിട്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഇപ്പൊ ആരോപണ വിധേയനായിട്ട് പി ഇ ഡി അറസ്റ്റ് ചെയ്ത 40 മണിക്കൂർ ചോദ്യം ചെയ്ത വാസുരാങ്കനെ പോലുള്ള ആളുകളാണ് ഇതിന്റെ മുകളിലിരിക്കുന്ന ഇതിന്റെ വലിയ ആളായിട്ടിരിക്കുന്നത്. ഇപ്പൊ പ്രസിഡന്റ് ആണ് ഇദ്ദേഹം. എനിക്കറിയാവുന്ന ഒരു ചെയർമാൻ ഉണ്ട്, ഇദ്ദേഹം ഒരു ബാങ്കിന്റെ ചെയർമാനാണ്. ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം നമ്മൾ ഞെട്ടിപ്പോകും. ഒട്ടും വിദ്യാഭ്യാസം ഒരു ബാങ്കിന്റെ അല്ലെങ്കിൽ ഒരു സഹകരണ വകുപ്പിന്റെ ഇത്തരത്തിലുള്ള സ്ഥാപനം നമ്മൾ കൊണ്ടു നടക്കാനുള്ള ഒരു വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ഒരാളല്ല. ഞാൻ ചെറുപ്പം പോലും കാണുന്ന ആളാണ്. അതെ, അപ്പൊ അത്തരത്തിലുള്ള ആളുകളുടെ പിടിപ്പ് കുറവല്ലേ ശരിക്കും ഇത്തരത്തിലുള്ള സഹകരണ മേഖല തകരാൻ ഒരു കാരണം? അതെ അല്ലെ, ആൾക്കാരുടെ അല്ല. പക്ഷെ ഇത് സഹകരണ മേഖല തകർന്നു എന്ന് പറയാനും പറ്റില്ല. സഹകരണ മേഖല ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ചില വ്യക്തികള് അവരുടെ സ്വന്തം അക്കൗണ്ടിലോട്ട്, അതായത് ലാഭം മറ്റേ സ്വന്തം ആൾക്കാർക്ക് തോന്നിയപടി ലോൺ കൊടുക്കുന്നു. അതായപ്പൊ നമ്മൾ ഈ കണ്ടല ബാങ്കിൽ കാണുന്നത് അങ്ങനത്തെ ലോണുകള് ഒരിക്കലും അതിന്റെ ജാമ്യം കൊടുത്തിരിക്കുന്ന വസ്തു എടുത്ത് തിരിച്ചു വിറ്റാൽ പോലും അതൊന്നും മുതലാവില്ല. അതിന്റെ ഇരട്ടി രൂപയ്ക്കുള്ളത് ഒന്നും വാല്യുവേഷൻ ചെയ്യാതെ വെറുതെ കൊടുക്കുന്നു, ലോൺ കൊടുക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഏത് ബാങ്കായാലും സ്വാഭാവികമായിട്ടും മൂല്യശോഷണം ഉണ്ടാവും. ഇവിടെ ഇപ്പൊ 100 കോടിയുടെ മുകളിൽ മൂല്യശോഷണം ഉണ്ടായെന്ന് പറയുന്നു. ഈ പണം എങ്ങോട്ട് പോകുന്നു? ഇത്രയും കൂടുതൽ പണം ലോൺ എടുത്തിട്ട് ഈ പണം പോകുന്നത് വേറെ ബിസിനസ്സുകളിലേക്കാണ്. മുമ്പൊക്കെ ഇങ്ങനെയുള്ള ബിസിനസ് ഒക്കെ നടത്തി പൈസ തിരിച്ചു വെച്ച് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഈ നവംബർ 8-നെയൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈ നോട്ട് നിരോധനവും ബാക്കിയുള്ള കാര്യങ്ങളും നോട്ട് നിരോധനത്തിന് ശേഷം വന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തു നോക്കിയൊരു വിവരാവകാശം എടുത്തു നോക്കി കഴിഞ്ഞപ്പോ ക്ഷേമനിധി ബോർഡിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുന്നത് 37 കോടി രൂപ ഇട്ടിരിക്കുന്നത് സഹകരണ ബാങ്കിലാണ്. നാഷണലൈസ്ഡ് ബാങ്കിലുണ്ട് 30 കോടി. അപ്പൊ ഇങ്ങനെയൊക്കെ സർക്കാരിന്റെ ഫണ്ട് തന്നെ അവിടേക്ക് ഈ സഹകരണ ബാങ്കുകളിലോട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനി തിരിച്ചു കിട്ടുക ഇല്ലയോ എന്നുള്ളത് ഇപ്രാവശ്യമായ ഒരു പ്രശ്നം വന്നാണ്. നമുക്കറിയാം കരുവന്നൂർ ആൾക്കാരെ ആത്മഹത്യ ചെയ്തടക്കമുള്ള പ്രശ്നങ്ങൾ. അപ്പോ ഇനിയും അങ്ങനത്തെ ബാങ്കുകൾ കൂട്ടത്തോടെ പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സഹകരണ മേഖലയിലെ ആൾക്കാരുടെ വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്.